ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു റമദാൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാനിതാ ഈ ഒരു പുറം ലോകമൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഞാനങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പുറത്തൊക്കെ പോയി ഒന്ന് നടന്നു, അതിനുശേഷം പിന്നെ തിരിച്ചു വന്നു. തലേ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഹാദുക്കുട്ടനും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വേണം ഇനി ഹാദുക്കുട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാനിട്ടാ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഓരോരോ ജോലികളായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ലൈലാത്ത ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ലൈലാത്തായിട്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചൊക്കെ നിന്നു. എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ റൂമൊന്ന് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്ന റൂമൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ കുറേ ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ വായിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും പിന്നെ ഒന്നും കൂടി വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വനിതകൾ വായിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നോവലുകൾ വായിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ്. ഇങ്ങനത്തെ ആത്മകഥകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ വായിക്കാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ എന്നെക്കൊണ്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിപ്പോൾ നോമ്പൊക്കെ പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ പിന്നെ നോമ്പ് പിടിച്ചിട്ട് ചെയ്യാൻ പാടായത് കാരണം ഇന്നലൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല. ഇന്നലെ നോമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഇനിയിപ്പോൾ ഹാദുക്കുട്ടനും ഇക്കാക്കും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം ഒന്ന് കഴുകാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ മെഷീനിലിട്ട് കഴുകി, ബാക്കിയുള്ളത് ഇനി പുറത്ത് കഴുകാനുള്ളതൊക്കെ ഞാൻ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ പലർക്കും ഒരു മിഥ്യാധാരണ ഉള്ളതാണ് കേട്ടോ, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് പകരും എന്നുള്ളത്. പക്ഷേ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല കേട്ടോ ഇത്. ശരിക്കും നമുക്ക് വരുന്നതിന്, നമുക്ക് പൊങ്ങിത്തുടങ്ങുന്നതിന് മുന്നെയാണ് കേട്ടോ ചിക്കൻ ബോക്സ് പകരുക. കുളിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല പകരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ശരിക്കും നമ്മൾ നമുക്കിത് പൊങ്ങിത്തുടങ്ങുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് ഇത് സ്പ്രെഡാവുന്നത് കൂടുതലും. പിന്നെ ഇത് കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് അങ്ങനെ സ്പ്രെഡ് ആവില്ല കേട്ടോ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഡെറ്റോളൊക്കെ ഇട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഡെറ്റോൾ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ വെള്ളം മുക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കിടന്ന കട്ടിലും അങ്ങനത്തെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലവും ഒന്ന് ഡെറ്റോൾ കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരെല്ലാവരും തന്നെ എനിക്ക് ആയ ആ ഒരു ടൈം മുതൽ തന്നെ ഹോമിയോൻ്റെ പ്രതിരോധ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ തന്നെ ഒരുപാട് കൂടാതെ ആകാനും അത് സഹായിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല, എന്നാലും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതാ ഞാൻ അവിടെ കംപ്ലീറ്റ് ഒന്ന് തുടച്ച് അതുപോലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതുകൂട്ടിന് ഓടി ഒന്ന് കട്ടിനിക്കയറി കിടക്കാണ്ട്. എത്ര ദിവസമായി കിടന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ഒന്ന് കിടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആശാൻ ഇന്ന് വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ തുടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുടച്ചൊക്കെ ക്ഷീണിച്ചപ്പോഴത്തേക്കിനും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാനും ഹാദുക്കുട്ടനും ഒക്കെ പോയി കുളിച്ചൊക്കെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ കംപ്ലീറ്റ് ജോലിയും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10:30 ആയപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് തൂത്ത് തുടച്ച് അതുപോലെ തുണിയെല്ലാം കഴുകി രാവിലെ തന്നെ എണീറ്റ് തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിതാ ഹാദുക്കുട്ടനെ ഒന്ന് അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇരുത്തിയതാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള അക്ഷരങ്ങളും എല്ലാം ഇങ്ങനെ മറന്നു പോകുമല്ലോ വെക്കേഷൻ ടൈമാകുമ്പോൾ. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് ഒരു 1-2 പ്രാവശ്യമൊക്കെ വെക്കേഷൻ ടൈമിൽ ഒന്ന് എഴുതിപ്പിച്ച് നോക്കിയാൽ മറക്കാണ്ടിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇരുത്തി എഴുതിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹാദുക്കുട്ടന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഹാദുക്കുട്ടന് മുൻപ് ചോറ് കഴിക്കാൻ അങ്ങനെ പ്രത്യേക കറികളൊക്കെ വേണമായിരുന്നു കേട്ടോ. എന്താ പ്രത്യേക കറികളോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോറും മീൻകറി ഒന്നും കഴിക്കുകയൊന്നുമില്ല കേട്ടോ. ചോറ് കഴിക്കാൻ തന്നെ മടിയാണ്, വേറെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലും ഇഷ്ടം. വെറും ചോറ് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആശാൻ അതൊക്കെ കഴിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് മോരുകറിയൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് മഷാല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എത്ര ദിവസമായിരുന്നു അറിയോ ഹാദുക്കുട്ടനുമായിട്ടും അങ്ങനെ ഒന്ന് അടുത്ത് കിടന്നിട്ടും ഒക്കെ. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യല്ലോ, കാരണം ഇത്രയും വർഷമായിട്ട് ഹാദുക്കുട്ടൻ അങ്ങനെ മാറിയൊന്നും അങ്ങനെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ.
അന്നത്തെ ദിവസം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ ചോറും കറിയൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഞങ്ങളങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ഇക്ക വന്നിട്ട് ഇക്കൊരു ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് പെരുന്നാളിലേക്ക് വേണ്ടിയിട്ട്. വേറെ കാര്യമായിട്ട് അങ്ങനെ പർച്ചേസ് ഒന്നുമില്ല. പിന്നെ ഉമ്മിക്കൊരു നൈറ്റിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനീനാൻ്റെ വകയായിരുന്നു കേട്ടോ ഇത്തവണ എല്ലാവർക്കും ഉള്ള പെരുന്നാൾ ഡ്രസ്സൊക്കെ അനീനാൻ്റെ വകയായിരുന്നു. അപ്പോൾ ഉമ്മിക്ക് പറഞ്ഞൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നൈറ്റ് വാങ്ങി. പിന്നെ ഇക്കാക്ക് വാങ്ങിയത് കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയത് അതിൻ്റെയും പിറ്റേ ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞാൻ ശരിക്കും കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ദാഹ എന്താ പറയുക, കുറേ ദിവസത്തിന് ശേഷം, ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാനിതാ കിച്ചണിൽ കയറുകയാണ്. ഒന്നും ചെയ്യാണ്ട് അകത്ത് മാറി ഇരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കൈ കുരുകുരുക്കുമല്ലോ. എന്താ പറയുക, നമുക്ക് പനിയൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു വിചാരമായിരിക്കും. പനിയാകുമ്പോൾ പിന്നെ നമുക്ക് ക്ഷീണമാകുമ്പോഴത്തേക്കിനും നമ്മളങ്ങനെ എവിടെയെങ്കിലും മാറി കിടക്കും. പിന്നെ നമുക്ക് എണീക്കാൻ ഒരു ഇത്തിരിയെങ്കിലും ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഇരിക്കാൻ തോന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ രാവിലെ അങ്ങനെയൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വന്ന് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് കയറിയത്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി എടുക്കുകയാണ്. ഇത് കട്ട്ല എന്ന് പറയുന്ന മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആണ് വൃത്തിയാക്കി എടുക്കുന്നത്. കുളിച്ച് കഴിഞ്ഞാൽ മീൻ ക്ലീൻ ചെയ്യാൻ ഉമ്മിക്ക് കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ക്ലീൻ ചെയ്തതാണ്, അല്ലെങ്കിൽ സാധാരണ ഉമ്മയാണല്ലോ ക്ലീൻ ചെയ്തൊക്കെ തരാറ്. അങ്ങനെ മീനൊക്കെ ക്ലീനാക്കി എടുത്തു, വെട്ടിക്കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വെക്കുന്നത്. ചോറ് ഇവിടെ അധികവും ചോറും കറിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ, അല്ലെങ്കിൽ കഞ്ഞി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയും ദിവസം അങ്ങനെയായിരുന്നു. പലഹാരങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. പിന്നെ മീൻകറി ഒറോട്ടി വാങ്ങിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ മീൻ പൊരിച്ചതിന് മീൻ കറിയാക്കി, പിന്നെ മീൻ പൊരിച്ചതിന് വേണ്ടിയിട്ടുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് നല്ലൊരു റെസിപ്പിയും കൂടി കാണിച്ചിരട്ടെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞ് റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാ പച്ചവെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ മീൻകറീൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ മീൻകറീൻ്റെ റെസിപ്പി ആയിരിക്കുമല്ലോ ഷെയർ ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ചാനലിൽ. അങ്ങനെ അതൊക്കെ റെഡിയായി. മീൻ പൊരിച്ചതിന് പുരട്ടി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ കുറേ ദിവസമായിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ 2 ആയിട്ടുണ്ട്, മുട്ട മീൻ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും നോമ്പുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ടൊരു 3 സവാള എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയ സവാളയായിരുന്നു. അതിലേക്ക് 1 teaspoon ഇഞ്ചിയും 1/2 teaspoon വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 cup മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 muttam കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 pachamulak ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1-2 കറിവേപ്പില കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ പാലാടക്കൊക്കെ എടുക്കൂലേ, അല്ലെങ്കിൽ കുരിശിലപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി 1/4 teaspoon വെച്ച് എടുക്കുക. ബാക്കിയെല്ലാം 1/2 teaspoon വെച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇത്രയും 1/2 teaspoon വെച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് മസാല ആവരുത്, ആ ഒരു മസാല കുത്ത് വരണ്ട കേട്ടോ. അതുപോലെ ആക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെയൊക്കെ മസാല പോലെ ഒരു മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് ഇത്തിരി നേരം കൂടെ ഒന്ന് അടച്ച് വെക്കണം. ആ ഒരു പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള, അങ്ങനെ ഒരു 5 minute ഒന്ന് മൂടി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുറന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം 1/2 tablespoon നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം, അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മൈദേൻ്റെ മിക്സ് ഉണ്ടല്ലോ, മൈദ മുട്ടക്കൂട്ട്, അത് നമുക്ക് ചെറിയ ചെറിയ അപ്പങ്ങളായിട്ടൊന്ന് ചുട്ടെടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എണ്ണയിൽ പൊരിക്കേണ്ടാത്ത ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. കാര്യമായിട്ട് എണ്ണയൊന്നും വേണ്ടാത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോൺ വെജ് മാത്രമല്ല കേട്ടോ, എണ്ണയിൽ പൊരിച്ചത്, ഉപ്പ്, പുളി, എരിവ് അങ്ങനത്തെ ഒരു സാധനങ്ങളും അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും ദിവസം.
കാര്യമായിട്ട് അങ്ങനെ കഴിക്കണം എന്നങ്ങനെ ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിപ്പോഴും അതെ, അങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ഒന്നും കഴിക്കണം എന്നൊന്നും അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഈ ഒരു മാവ് ഇങ്ങനെ ഒന്ന് ആ ഒരു പച്ച ഇതൊന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് ഞാൻ മറിച്ചിടുന്നുണ്ട്. മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറിച്ചിടാത്തതാണ് കൂടുതൽ നല്ലത്, കാരണം നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മറിച്ചിടാതെ എടുക്കുകയാണെങ്കിൽ കൂടുതലും അത് തന്നെയാണ് നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പം തന്നെ എടുക്കുന്നുണ്ട്. ഈ ഒരു അപ്പത്തിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പുതിനയിലെ മല്ലയിലൊക്കെ അരച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ചുട്ടെടുക്കുന്ന പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. ഫ്രൈഡ് സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ചുട്ടെടുത്തൊന്ന് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് 4 കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കൊരു 12 വരെ ഈ ഒരു 3 മുട്ടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇനി നമുക്കിതിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ അപ്പം ഇങ്ങനെ എടുത്ത് വയ്ക്കുക, അതിലേക്ക് ഒരു മുട്ടേൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ പോലത്തെ ഒരു മസാല ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ചീസും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കുക കേട്ടോ. പെട്ടി പോലെ മടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ 2 സൈഡും ഒന്ന് പിടിച്ചിട്ട് തിരിച്ച് പിടിച്ചിട്ടൊന്ന് മടക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കി എല്ലാതും ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വലുതാക്കി ചെയ്തിട്ട് 2 മുറിച്ച് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വ്ളോഗ്സൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം. അതുപോലെ ഞാനും ഒത്തിരി മിസ് ചെയ്തു കേട്ടോ, കാരണം നമ്മൾ എപ്പോഴും കമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് റംദാൻ മാസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഇത്തവണ എവിടെ നോമ്പ് തുറക്കാനും പോയിട്ടില്ല. അതുപോലെ എന്താ പറയുക, ഇങ്ങോട്ടും ആരെ നോമ്പ് തുറക്കാനും ഒന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നോമ്പ് തുറ വ്ളോഗും ഒക്കെ അങ്ങനെ എന്താ പറയുക, ഒന്നും അങ്ങനെ ഇല്ലാണ്ടായിട്ടോ. എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് എല്ലാം സുഖമായിട്ട് വന്നല്ലോ. പിന്നെ ഇതാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇതും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പെട്ടെന്ന് ഞാനിത് ചെയ്തിറക്കി. പിന്നെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ജ്യൂസും ഇതുമാണ് കേട്ടോ. അതേപോലെ മാങ്ങ അരിഞ്ഞതും ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്ക പിന്നെ ഇക്കായും വാപ്പയൊക്കെ പള്ളിയിൽ പോയി, ഹാദുകുട്ടനും. അപ്പോൾ പിന്നെ ഞാനും ഉമ്മയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ നോമ്പ് തുറന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒന്നെങ്കിൽ നല്ല ചമ്മന്തി, നല്ല പുതിന ചമ്മന്തി കരക്കൂല, അതിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ സോസും കൂട്ടി കഴിച്ചാൽ മതി. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. ഹാദുക്കുട്ടനാണ് ഏറ്റവും ഇഷ്ടമായത്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ അത്രക്ക് പൊരിക്കാത്ത സാധനമായത് കാരണം ചിലപ്പോൾ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമാകത്തില്ലായിരിക്കും എന്ന് കരുതി. പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇന്നതാ ചോറിന് ചോറും മീൻകറിയും അതുപോലെ ഈ ഒരു പയറും മെഴുക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.